ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുന്നു. കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. പലിശ നിരക്കിൽ മാറ്റമില്ലാതെ നടപ്പു സാമ്പത്തിക വർഷത്തെ ആദ്യ വായ്പാ നയം റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഉയർന്ന വേനൽച്ചൂട് തുടരുന്നു. തിങ്കളാഴ്ച വരെ കേരളത്തിൽ താപനില ഉയരുമെന്ന് മുന്നറിയിപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രണ്ടാംഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളമുൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 89 സീറ്റുകളിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുന്നു. ജമ്മുകാശ്മീരിൽ നാളെയാണ് സൂക്ഷ്മ പരിശോധന. പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തിന് വീണ്ടും ചൂടേറി. ദേശീയ പ്രാദേശിക നേതാക്കൾ പ്രചാരണത്തിന് എത്തിയതോടെ മൂന്ന് മുന്നണികളും ശക്തിയേറിയ പോരാട്ടത്തിന് അരങ്ങൊരുക്കുകയാണ്. പത്രിക പിൻവലിക്കാൻ സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കുന്നതോടെ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകും. 89 മണ്ഡലങ്ങളിലും ഈ മാസം 26-നാണ് വോട്ടെടുപ്പ്. കേരളത്തിൽ 290 സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. പല സ്ഥാനാർത്ഥികളും ഒന്നിലേറെ പത്രിക നൽകിയതിനാൽ ആകെ 499 നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ നാമനിർദ്ദേശ പത്രികകൾ ലഭിച്ചത് തിരുവനന്തപുരത്തും ഏറ്റവും കുറവ് ആലത്തൂരിലുമാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ 22 പേരും ആലത്തൂരിൽ 8 പേരുമാണ് പത്രിക നൽകിയത്. കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്നാണ് പത്രിക പുറത്തിറക്കിയത്. ന്യായപത്ര എന്ന് പേരിട്ട പ്രകടന പത്രികയുടെ അടിസ്ഥാനം തൊഴിൽ, ക്ഷേമം, സമ്പത്ത് എന്നിവയിലൂന്നിയ നീതിയാണെന്ന് പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത പാർട്ടി നേതാവ് പി ചിദംബരം പറഞ്ഞു. 5 തലങ്ങളിലെ നീതിയാണ് പ്രകടന പത്രികയുടെ ശ്രദ്ധാകേന്ദ്രം. യുവാക്കളുടെയും സ്ത്രീകളുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രവർത്തന പങ്കാളികളുടെയും നീതി ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രകടന പത്രിക പറയുന്നു. ബിജെപിയുടെ പ്രകടന പത്രിക തയ്യാറാക്കുന്ന കമ്മിറ്റി ഇന്നലെ ഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്ത് യോഗം ചേർന്നു. മുതിർന്ന പാർട്ടി നേതാവ് രാജ്നാഥ് സിംഗ് നേതൃത്വം നൽകുന്ന 27-അംഗ കമ്മിറ്റിയുടെ രണ്ടാമത്തെ യോഗമാണിത്. മുതിർന്ന നേതാക്കളായ നിർമ്മലാ സീതാരാമൻ, അശ്വനി വൈഷ്ണവ്, കിരൺ റിജിജു തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകാൻ സമയപരിധി കഴിഞ്ഞതോടെ കോഴിക്കോട് മണ്ഡലത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നണികൾ ശക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് നിലവിൽ 15 പേരാണ് പത്രിക നൽകിയത്. മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പുറമെ ചില കക്ഷികളുടെ സ്ഥാനാർത്ഥികളും സ്വതന്ത്രരും പത്രിക നൽകിയിട്ടുണ്ട്. ഏപ്രിൽ 8-ന് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം കഴിയുന്നതോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക വ്യക്തമാകും. യുഡിഎഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ മൂന്നാംഘട്ട പര്യടനത്തിലേക്ക് കടന്നു. കുടുംബയോഗങ്ങളിലാണ് അദ്ദേഹം പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത്. മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് അദ്ദേഹം വോട്ട് ചോദിക്കുന്നത്. എൽഡിഎഫ് സ്ഥാനാർത്ഥി എളമരങ്കരിയും മൂന്നാംഘട്ട പര്യടനത്തിലാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എൽഡിഎഫിന് അനുകൂലമാകുമെന്ന് അദ്ദേഹം കരുതുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ മുൻനിർത്തിയാണ് എൻഡിഎക്ക് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുമെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി എം ടി രമേശ് പറയുന്നു. രണ്ടാംഘട്ട പര്യടനത്തിലാണ് അദ്ദേഹം. ജില്ലയിൽ 6500 വരുന്ന തെരഞ്ഞെടുപ്പ് ചുമതലയ്ക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനവും നടന്നു. ആകെ 6574 ഉദ്യോഗസ്ഥർക്കാണ് പരിശീലനം നൽകുന്നത്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി തോമസ് ചാഴികാടന്റെ പ്രചാരണ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തു. തലയോലപ്പറമ്പിലും പാലായിലും തിരഞ്ഞെടുപ്പ് യോഗങ്ങളെ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്യും. യുഡിഎഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ തിരഞ്ഞെടുപ്പ് പര്യടനം ഏറ്റുമാനൂർ കടുത്തുരുത്തി നിയമസഭാ മണ്ഡലങ്ങളിൽ പുരോഗമിക്കുകയാണ്. അയർക്കുന്ന മേഖലയിലാണ് എൻഡിഎ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രചാരണ പരിപാടികൾ. തിരുവനന്തപുരത്തെ എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ തിരുവനന്തപുരത്തെത്തും. നെയ്യാറ്റിൻകരയിലെ റോഡ് ഷോയിൽ രാവിലെ സ്ഥാനാർത്ഥിക്കൊപ്പം അമിത്ഷായും പങ്കെടുക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കണ്ണൂർ ജില്ലയിലെ വോട്ടർമാരുടെ എണ്ണത്തിൽ 1.5 ലക്ഷത്തോളം വർധനയുണ്ടായി. 1,45,904 വോട്ടർമാരെ അധികമായി ചേർത്തതോടെ ജില്ലയിലെ ആകെ വോട്ടർമാരുടെ എണ്ണം 21,16,852. 11,14,234 സ്ത്രീ വോട്ടർമാരും 10,02,610 പുരുഷ വോട്ടർമാരും അന്തിമ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചു. 8 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ജില്ലയിലുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പൊതുനിരീക്ഷകരും ക്രമസമാധാന നിരീക്ഷകരും വിവിധ ജില്ലകളിലെത്തി ചുമതലയേറ്റു. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലാണ് നിരീക്ഷകർ ഇന്നലെ ചുമതലയേറ്റത്.
കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ 4 നിരീക്ഷകർ കൂടിയെത്തി. വരും ദിവസങ്ങളിൽ പോളിംഗ് സ്റ്റേഷനുകളും പോലീസ് സ്റ്റേഷനുകളും നേരിൽ കാണുമെന്ന് അവലോകന യോഗത്തിന് ശേഷം നിരീക്ഷകർ കോഴിക്കോട് അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എക്സൈസ് പരിശോധനയിൽ 3.25 ലക്ഷത്തിൽപരം രൂപയുടെ വിദേശ മദ്യവും ലഹരി വസ്തുക്കളും പിടികൂടി. കൊണ്ടോട്ടി, വണ്ടൂർ, മങ്കട, പെരിന്തൽമണ്ണ അടക്കം നിയമസഭാ മണ്ഡലങ്ങളിലായിരുന്നു പരിശോധന. ദൂരദർശനിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിനെതിരെ ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സിപിഐ നേതാവ് ബിനോയ് വിശ്വവും കേരള സ്റ്റോറി പ്രദർശിപ്പിക്കരുതെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ദേശീയ പാർട്ടികൾക്ക് ആകാശവാണിയിലും ദൂരദർശനിലും 45 മിനിറ്റ് വീതം തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയം അനുവദിക്കും. ഇതിനു പുറമെ 6 ദേശീയ പാർട്ടികൾക്ക് 5.5 മണിക്കൂർ പ്രചാരണ സമയം നൽകും. സമയക്രമത്തിന്റെ നറുക്കെടുപ്പ് ഇന്നലെ ഡൽഹിയിൽ പൂർത്തിയായി. ഈ മാസം 16, 23, മെയ് 3, 10, 17, 22, 29 തീയതികളിലായിരിക്കും സമയം നൽകുന്നത്. പലിശ നിരക്കിൽ മാറ്റമില്ലാതെ നടപ്പു സാമ്പത്തിക വർഷത്തെ ആദ്യ വായ്പാ നയം റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചു. തുടർച്ചയായി 7 തവണയും റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തിയായിരുന്നു വായ്പാ നയ പ്രഖ്യാപനം. റിപ്പോ നിരക്ക് 6.5% തുടരും. നടപ്പു സാമ്പത്തിക വർഷം GDP നിരക്ക് 7% പ്രതീക്ഷിക്കുന്നതെന്ന് RBI ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞു. കഴിഞ്ഞ മാർച്ച് 29 വരെ ഇന്ത്യയുടെ വിദേശ നാണയ കരുതൽ ശേഖരം എക്കാലത്തെയും ഉയർന്ന നിരക്കായ $645.6 ബില്യൺ അദ്ദേഹം പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയം 2020 അനുസൃതമായി മൂല്യനിർണയത്തിൽ CBSE മാറ്റം വരുത്തി. പുതുക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങളനുസരിച്ച് 11-12 ക്ലാസുകളിലെ ചോദ്യങ്ങളിൽ 40 മുതൽ 50% ഉത്തരങ്ങൾ തെരഞ്ഞെടുത്ത് എഴുതേണ്ടതും വിശകലനം ആവശ്യമായതുമാണ്. കുറിപ്പെഴുതേണ്ട ചോദ്യങ്ങളും എസ്എ ചോദ്യങ്ങളും ഉൾപ്പെടെ പ്രതികരണ ചോദ്യങ്ങൾ അടുത്ത അധ്യയന വർഷം 40-ൽ നിന്ന് 30% കുറച്ചിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഉയർന്ന വേനൽച്ചൂട് തുടരുന്നു. വിവിധ ജില്ലകളിൽ തിങ്കളാഴ്ച വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. ഉയർന്ന താപനില കണക്കിലെടുത്ത് കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 1.5 മീറ്ററോളം വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. രാത്രികാലത്ത് വൈദ്യുതി മുടങ്ങുന്നത് ഒഴിവാക്കാൻ ഉപഭോക്താക്കളുടെ ഭാഗത്തുനിന്ന് സഹകരണം ആവശ്യമാണെന്ന് KSEB അറിയിച്ചു. AC ഉപയോഗം കൂടിയതും രാത്രി സമയത്ത് വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതും കൂടുതൽ വൈദ്യുതി ആവശ്യമായ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതും മൂലം വൈകിട്ട് 6 മുതൽ രാത്രികാലങ്ങളിൽ വൈദ്യുതി തടസ്സം വർദ്ധിച്ചു വരികയാണെന്ന് KSEB വിശദീകരിച്ചു. നാട്ടിലെ പ്രിയപ്പെട്ടവർക്ക് വിഷുക്കൈനീട്ടം എത്തിച്ചു നൽകുന്നതിന് തപാൽ വകുപ്പ് അവസരമൊരുക്കുന്നു. രാജ്യത്തെവിടെ നിന്നും കേരളത്തിലെ ഏത് തപാൽ ഓഫീസിലേക്കും ഇപ്പോൾ വിഷുക്കൈനീട്ടം അയക്കാം. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. വിഷു ആഘോഷിക്കാൻ നാട്ടിലെത്താൻ കഴിയാത്തവർക്കും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വിഷുക്കൈനീട്ടം എത്തിച്ചു നൽകാനുള്ള സൌകര്യമാണ് തപാൽ വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. രാജ്യത്ത് എവിടെ നിന്നും കേരളത്തിലെ ഏത് തപാൽ ഓഫീസിലേക്കും ഈ മാസം 9 വരെ വിഷുക്കൈനീട്ടം ബുക്ക് ചെയ്യാം. 101, 201, 501, 1001 രൂപകൾക്കുള്ള വിഷുക്കൈനീട്ടമാണ് തപാൽ വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഇതിനോടൊപ്പം തപാൽ വകുപ്പിന്റെ സേവന നിരക്ക് കൂടി നൽകണം. വിഷുവിന് മുൻപ് വിഷു ആശംസകൾ ആലേഖനം ചെയ്ത പ്രത്യേക കവറിൽ ഈ വിഷുക്കൈനീട്ടം തപാൽ വകുപ്പ് വീട്ടിലെത്തിക്കും. അന്തരിച്ച എഴുത്തുകാരനും നാടകൃത്തുമായിരുന്ന ഹുസൈൻ കാരാടിയുടെ ഭൌതികദേഹം താമരശ്ശേരി കിടവൂർ ജുമാ മസ്ജിദിൽ ഖബറടക്കി. രാവിലെ താമരശ്ശേരി ഗവൺമെന്റ് UP സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷമായിരുന്നു ഖബറടക്കം. ചാലക്കുടിയിൽ റെയിൽപാതയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഏതാനും സർവീസുകൾ ഭാഗികമായി റദ്ദാക്കിയതായി റെയിൽവേ അറിയിച്ചു. ഇന്ന് രാത്രി 11:15 ഗുരുവായൂരിൽ നിന്ന് പുറപ്പെടേണ്ട ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് നാളെ പുലർച്ചെ 1:20 എറണാകുളത്ത് നിന്നായിരിക്കും യാത്ര പുറപ്പെടുക. എറണാകുളം, കോട്ടയം, ഷൊർണൂർ, എറണാകുളം മെമു ട്രെയിനുകളും തിരിച്ചുള്ള സർവീസും റദ്ദാക്കിയിട്ടുണ്ട്. 8 ട്രെയിനുകളുടെ യാത്രാ സമയത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ഹൈദരാബാദിൽ വൈകിട്ട് 7:30 മത്സരം. ഇന്നലെ പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ 3 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ISL ഫുട്ബോളിൽ ഇന്ന് ഗോവ FC ഹൈദരാബാദ് FCയെ നേരിടും. വൈകിട്ട് 7:30 ഗോവയിലാണ് മത്സരം. ഇന്നലെ ചെന്നൈയിൻ FC ജംഷഡ്പൂർ FCയെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. സ്വർണവില ഇന്ന് പവന് 360 രൂപ കുറഞ്ഞ് 51,320 രൂപയായി. 6,415 രൂപയാണ് ഗ്രാമിന്റെ വില. തലശ്ശേരി പാനൂർ മുളിയാംതോട്ടിൽ ബോംബ് സ്ഫോടനത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. CPIM പ്രവർത്തകരായ ഷെറിൻ, വിനീഷ് എന്നിവർക്കാണ് സാരമായി പരിക്കേറ്റതെന്ന് പോലീസ് പറഞ്ഞു. ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റി.
പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുന്നു. കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. പലിശ നിരക്കിൽ മാറ്റമില്ലാതെ നടപ്പു സാമ്പത്തിക വർഷത്തെ ആദ്യ വായ്പാ നയം റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഉയർന്ന വേനൽച്ചൂട് തുടരുന്നു. തിങ്കളാഴ്ച വരെ കേരളത്തിൽ താപനില ഉയരുമെന്ന് മുന്നറിയിപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.